ஹாய் சுத்துக்களை, வெல்கம் டு மாலுஸ் அண்ட் ஷம்பு கிச்சன். இன்று நம்ம உண்டாக்கன் போகிற ஐட்டம் என்னது? மாலடு ஆன. வளரே எளுப்பம் உண்டாகன் கழியுன, 5 மினிட்டு கொண்டு உண்டாகன் கழியுன ஒரு ஐட்டம் ஆனால் இது குட்டிகளுக்கு வளர குணகரவும் வளர போஷகாம்சம் உள்ளதுமாய்ட்டுள்ள ஒரு ரெசிப்பியான. அதுபோல வலிய ஆளுக்கு ஈவனிங் ஸ்நாக்ஸாய் உபயோகிக்க பற்றிய ஒரு ரெசிப்பியான. அப்போ நமக்கு எங்கேயான மாலடு உண்டாகுனும் நோக்காம். இப்போ நமக்கு பாத்திரத்திலோட்டு போகலாம். കുരിക്കടല ഒരു വലിയ കപ്പ്, 200 ഗ്രാം. പഞ്ചസാര 1/2 കപ്പ്. നെയ്യ് 3 ടേബിൾ സ്പൂൺ. അണ്ടിപ്പരിപ്പ് 6-7 അണ്ടിപ്പരിപ്പ്. ദെൻ ഏലയ്ക്ക 5 എണ്ണം. ഇപ്പോൾ നമുക്ക് കുരിക്കടല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കുരിക്കടല അതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അതിനു വേണ്ടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ കുരിക്കടല ചെറിയ ചൂട് മാറിയിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കാം. നല്ലതായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര 1/2 കപ്പും അണ്ടിപ്പരിപ്പും ഇട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ഇതിലൊരു 4-5 ഏലയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 6-7 അണ്ടിപ്പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച പൊരിക്കടല ഇട്ട് ഈ പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. നമുക്ക് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരി, അപ്പൊ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച പൊരിക്കടല പഞ്ചസാര ഇതിനെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതിൽ ഒരു തരിയും പാടില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് നെയ്യ് ഒന്ന് ചൂടാക്കാം. ചൂടാക്കിയെടുക്കാം. ശരി, അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് പൊരിക്കടല പഞ്ചസാര നല്ലതായിട്ടൊന്ന് നെയ്യ് ഇതിനോട് മിക്സ് ചെയ്തെടുക്കാം. ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം ചെറിയ ഒരു ചൂടോട് കൂടി ഇത് ഉരുളയാക്കി എടുക്കുക. സമയം ചെറിയ ഉരുളയാക്കി എടുക്കുക. നമ്മുടെ റവ ലഡുവിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിരിക്കണം. ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റവ ലഡുവിനേക്കാളും ചെറുതായിരിക്കണം. ചെറുതാണെങ്കിൽ അത് നമുക്ക് കാണാനും ഒരു രസമുണ്ട്. അപ്പോൾ നമ്മുടെ മാലഡു റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലോട്ട് പോകാം. മാളു ശംഭു ബാ, എങ്ങനെയുണ്ട് നമ്മുടെ ലഡു? എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാ പേരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് വന്ന ബെൽ ബട്ടണും കൂടെ അമർത്തിയ നമ്മൾ അപ്ലോഡിംഗ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ, ടാറ്റ.